ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിൽ സ്വർഗ്ഗം, അതില്ല എങ്കിൽ മഹശ്ശറയാകുന്ന കോടതിയിൽ ഒരു പെണ്ണിനെ പുറം കാല് കൊണ്ട് ചവിട്ടി തള്ളുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്നിപ്പോ പാവപ്പെട്ടവൻ നേരം വെളുക്കുമ്പോൾ ഇറങ്ങിപ്പോയി, ജോലി കിട്ടിയാൽ കിട്ടി, ഇല്ല എങ്കിൽ ഇല്ല. പക്ഷേ തിരിച്ചു വരുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന കാര്യം നീ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നിന്റെ മൂക്കും മുന്നിയും ആ പ്രിയപ്പെട്ട ഭർത്താവ് കാണേണ്ടി വരും അല്ലേ? ഇന്നത്തെ അവസ്ഥ എങ്ങനെയാ? നീ പറയുന്ന കാര്യം വൈകിട്ട് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അതിനെ കുറ്റം പറയുന്ന എത്രയോ പെണ്ണുങ്ങളിൽ നിന്റെ ദുനിയാവിലുണ്ട്. അല്ലെങ്കിൽ തന്നെ കൊണ്ടുവന്നാൽ തന്നെ അതിനും നൂറു നൂറ് കുറ്റം പറയുന്ന പെണ്ണുങ്ങൾ ഇന്നിന്റെ ദുനിയാവിൽ ജീവിച്ചു നിൽക്കുമ്പോ അതൊന്ന് മാറ്റിയിട്ടില്ല എങ്കിൽ സ്വർഗമില്ല. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പൊരുത്തമുണ്ട് എങ്കിൽ വലതുകാരുടെ കൂട്ടത്തിലാണ്, അവരുടെ പൊരുത്തമില്ല എങ്കിൽ നരകത്തിൽ പോകാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളെ മാറ്റി നിർത്തുകയാണ്. ഇനിയാണ് നമ്മുടെ വിഷയം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കോ പ്രിയപ്പെട്ടവര്. അതല്ലാതെ ഈ ദുനിയാവിന്റെ സുഖലോലപതയിൽ അഹന്തയോട് ആർഭാടത്തോടുകൂടി ആവാസനത്തിന്റെ പിന്നാലെ പോയാ രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആരൊക്കെ വേണ്ടിയാണ് അല്ലാഹു താല നരകം ഒരുക്കിയതെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ ولهم عين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل الله عند بشبت ما يقرآن عارك بالنيا الله تعالى نرغم موكي وچركم نغنريو عند شبتم سردكم نكتال مور نبا ولقد ذرأنا ജഹന്നമ കഥീറം മിനൽ ജിന്നി വൽ ഇൻസ് ആർക്ക് വേണ്ടിയാ നാം നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നറിയോ? ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അധികം ആളുകൾക്ക് വേണ്ടിയാ. അല്ലാതെ പക്ഷിക്ക് പൂച്ചയ്ക്ക് കാക്ക് നല്ല പറഞ്ഞത് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അധികം ആളുകൾക്ക് വേണ്ടിയാണ് നാം നരകത്തിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സൂക്ഷിക്കണം, നാം നരകത്തിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യർക്കും ജിന്നുകളും അധികം ആളുകൾക്കാണ്. കാരണം എന്താ? വല്ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹാ. അല്ലാഹു ഇരിക്കുന്നതിനക്കും സുന്ദരമായ കൽബ് തന്നിട്ടില്ലേ? ആ കൽബ് കൊണ്ട് നല്ലതുപോലെ ചിന്തിക്കാം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിന്തിക്കാം, റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാ. എന്നെയും നിന്നെയും കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കൽബ് കൊണ്ട് റബ്ബേ ഒരു വേള വന്ന് ചിന്തിക്കണം, റഹ്മാനെ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഒരാളെ കുറിച്ച് മോശമാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവേ എന്റെ അയൽവാസി ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, അല്ലാ നിന്റെ നരകത്തിന്റെ കിണാവിളക്കിൽ പെട്ടുപോകുമല്ല റബ്ബേ. ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ, ഈ ഒരു കോലത്തിൽ ഞാൻ പോയാൽ, ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ, റഹ്മാനെ ഞാൻ നരകത്തിൽ പെട്ടുപോകുമല്ലോ. അതല്ല, അല്ലാഹുവേ സന്ധ്യസമയമായി കഴിയുമ്പോ സീരിയലിന്റെ മുമ്പിൽ ഞാൻ പോയിരുന്നു കഴിഞ്ഞ, അല്ലാഹുവേ റഹ്മത്തുമായിട്ട് മലക്ക് വരുമ്പോ അതിനെ തട്ടിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് സീരിയലും ഓഫാക്കി വെച്ചിട്ട് തസ്ബീഹ് മാലെടുത്തിട്ട് ചെല്ലി ചിന്തിക്കാൻ നിനക്ക് കഴിവുണ്ടോ? സമയമുണ്ടോ? ഇല്ല. അതേ സമയത്ത് നമ്മുടെ കുലൂബ് കൊണ്ട്, നമ്മുടെ കൽബുകൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹാ.
चेरपकार मुस्लिम चिंतीचे अंको नरक विशुद्ध तीर सामयमी चुकी चुकी सुंदर कंकलो मनुष्य पक्षे आ कणको इन अल्लाहुष्टीलुला कणपो अल्लाहु अल्लाहु मनुष्य सुंदर चेवरे मोशम चित्री मृग अल्लाह
ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما امره ويفعلون ما يؤمرون ഖുർആനാണ് പെങ്ങളെ, ഖുർആനാണ് കൂട്ടുകാര, പ്രിയപ്പെട്ട ഉപ്പമാരെ, ഖുർആനാ ഓതിയത് അല്ല വേറെ ആരെയും വിളിച്ചുകൊണ്ടല്ല പറയുന്നത്. അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെയോ അംഫുസക്കും, അതല്ലേ പൂ അംഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഉമ്മയെ, ഉപ്പയെ ആ നരകത്തിന്റെ കൊടും ചതിയിൽ പെട്ടു പോകാതെ സൂക്ഷിക്കണമെന്ന് മനസ്സിലായി. അതായത് ഒരാളിൽ നിന്നും എന്തെങ്കിലും പിടിച്ചു പറിച്ചു കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് നമ്മുടെ ഭാര്യമാർ കൊടുക്കല്ല, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കല്ല. പലിശന്റെ മുതൽ മേടിച്ചു കൊണ്ടുവന്ന് മക്കൾക്ക് നമ്മൾ കൊടുത്തു പോയാൽ ആ മക്കൾ പോകുന്നത് അള്ളാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും. ചീട്ട് കളിച്ചിട്ട് കിട്ടുന്ന കാശ് കൊണ്ടുവന്നിട്ട് ഇന്ന് നിനക്ക് ചീട്ട് കളിച്ചിട്ട് 1000 രൂപ കിട്ടിയാൽ ആ 1000 രൂപ നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മക്കൾക്കും നീ കൊണ്ടുവന്ന് കൊടുത്താൽ ആ കൊടുക്കുന്ന കാശ് അവരെ വിടുന്ന സ്വർഗത്തിലേക്കല്ല, അള്ളാഹുവിന്റെ കത്തി കാണുന്ന നരകത്തിന്റെ പടുകുഴിയിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഓ അംഫുസക്കും വഅഹലീകും നാറാ, ചീട്ട് കളിച്ചിട്ട്, കള്ള് കുടിച്ചിട്ട്, അല്ലെങ്കിൽ നീ കള്ള് വെക്കുന്ന കാശ് കൊണ്ട് നിന്റെ മക്കൾക്ക് കൊടുക്കല്ലേ, അതവരെ പറഞ്ഞു വിടുന്നു നരകത്തിലേക്കാ. ഇനി കേട്ടോ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ആരെയെന്നറിയോ? വഖൂദുഹന്നാസു വൽ ഹിജാറാ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആരെയെന്നറിയോ? അത് മനുഷ്യരെയാണ് കല്ലുകളയാൽ. എന്നപ്പോ ഈ മനുഷ്യരെയാണ് കത്തിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്കോ നിനക്കോ നമ്മുടെ മനസ്സിന് വല്ല ചാഞ്ചാട്ടം വന്നോ, ഒരു വിഷമം വന്നോ? ഈ സമയം ഇപ്പോ ഇവിടെ വെച്ച് ചിന്തിക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ പറയാ, മനുഷ്യരെയും കല്ലുകളെയുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ വേണ്ടി പറയാ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാ. എന്ത് ഒരു കല്ല് കരയുകയാ? ചോദിച്ചു, അല്ല കല്ല് എന്തിനാ നീ കരയുന്നത്? ആ കല്ല് അവിടെ നിന്ന് പറഞ്ഞു, അൽഹമനി റബ്ബി വഖൂദുഹൽ നാസു വൽ ഹിജാറാ, എന്നെയും ആ കല്ലുകളെയും മനുഷ്യരെയുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന എന്നുള്ള വാർത്ത അറിയിപ്പിച്ചപ്പോ അത് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ. കല്ല് കരഞ്ഞാൽ ചിന്തിക്കാൻ അല്ലാഹു തആല മനസ്സ് നൽകിയിട്ടുള്ള ഞാനും നിങ്ങളും കരഞ്ഞിട്ടില്ല.